ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉഷസ് സ്റ്റിച്ചിങ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ചെയ്തിരുന്നത് അമ്പർലാ സ്കേർട്ടിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അമ്പർലാ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ്. ഞാനേ ഇതിന് ലൈനിങ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ ലൈനിങ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ എടുത്ത അളവ് തന്നെ സെയിം ആയിട്ട് എടുത്തിട്ട് ലെങ്ത് മാത്രം ഒരു അര ഇഞ്ച് കുറച്ചങ്ങ് എടുത്ത് വെട്ടിയെടുത്ത് വെച്ചാൽ മതി ലൈനിങ് തുണി. ആദ്യം ഇതിങ്ങനെ വിതർത്തി ഇങ്ങനെ ഇടുക. ഈ നമ്മൾ മേൽവശം ലൈനിങ്ങും അതിൻ്റെ പുറത്ത് ആ അളവിൽ തന്നെ ആകുമ്പോൾ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഈ ഈ സൈഡ് തെരുവശം തെരുവശം കൂടെ ഈ ലൈനിങ്ങിൻ്റെ കുറച്ച് സൈഡ് നമ്മൾ ഈ സിബ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സിബ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സിബിൻ്റെ നീളം എനിക്ക് ഇത്രയും മതി, കുറച്ച് മതി സിബിൻ്റെ നീളം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ വരെ ഒന്ന് അടിച്ച് നിർത്തുകയാണ് ഞാൻ. ഇതിനെ നമ്മൾ പതിച്ച് അതിൻ്റെ പുറത്തുകൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. ഈ ലൈനിങ് പീസല കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ സൈഡും ചെയ്യുക. ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഈ സൈഡും കുറച്ച് പോർഷൻ മാത്രം പതിച്ചടിക്കുക. നല്ല വശത്തേക്ക് ഇങ്ങനെ മറിച്ചിടുക. നമ്മൾ ലൈനിങ് അകത്തേക്ക് പോയി ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ ഇതിൻ്റെ ഈ സൈഡും ഇങ്ങനെ തന്നെ കിടക്കണം. നമ്മൾ സൈഡ് കൂട്ടാൻ നേരത്തെ ഇപ്പം അവിടെ ലൈനിങ് തുണി ഇതിനകത്താക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കും. ഈ രണ്ട് സൈഡുമാണ് ഞാൻ അടിച്ച് മറിച്ചത്. ഇനി സിബ് വെക്കാനായിട്ട് ജോയിന്റ് ചെയ്യുകയാണ്. ഇതിന്റെ സൈഡ് കൂട്ടിക്കൊടുക്കുകയാണ് ഞാൻ ആദ്യം. അതിന് ചീത്ത വശത്തേക്ക് തന്നെ ഇട്ടുണ്ട്. മൊത്തത്തിൽ നമ്മളിങ്ങനെ സൈഡ് കൂട്ടത്തില്ലേ, അതുപോലെ തന്നെ ഈ സൈഡ് നമ്മൾ ഈ അടിച്ച വശത്തുനിന്ന് കുറച്ച് ഇത്രയും നമ്മൾ സിബ് വെക്കാനുള്ള ഭാഗം വിട്ടിട്ട് ആ പോർഷൻ വിട്ടിട്ട് അത്രയും ഭാഗത്തുനിന്ന് മാറ്റിയെടുത്തിട്ട് നിങ്ങളൊന്ന് കെട്ടിട്ട് ഇതിങ്ങനെ താഴത്തേക്ക് സൈഡ് കൂട്ടിയെടുക്കുക സ്കേർട്ടിൻ്റെ. ഇങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ലൈനിങ് എപ്പോഴും കയറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല പീസ് ഇറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ ലൈനിങ് പീസ് നമ്മളൊന്ന് സൈഡ് ഇങ്ങനെ അകത്തേക്കൊന്ന് മടക്കി കൊടുക്കുക രണ്ട് സൈഡും. അതുപോലെ നമുക്കത് മടക്കി തയ്ക്കാനുള്ളതാണ്. ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ ഇങ്ങനെ വരും. ഈ സൈഡ് ഇങ്ങനെ മടക്കി ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും കിടക്കും. ഇതുപോലെ തന്നെയാണ് അപ്പൊ അതിന്റെ അപ്പുറത്തെ സൈഡും കിടക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ തയ്ക്കണ്ടെന്ന് നോക്കാം. സൈഡ് ഇങ്ങനെ നമ്മൾ ഇവിടെ വെച്ച് നിർത്തിയ ഭാഗത്തുനിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ വിതർത്തി ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് ഇത് ചെറിയൊരു സ്റ്റിച്ചിന്റെ പുറമെ കൂടെ നമ്മളിങ്ങനെ സിബ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഇങ്ങനെ സ്ക്വയറിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് ചെയ്യുന്ന പോലെ ആ പോർഷൻ വിതർന്നിരിക്കണം.
ഇതിന്റെ വരുമ്പോ നമ്മളിങ്ങനെ കുത്തി നിർത്തുക, സൂചി തിരിച്ചു കൊടുക്കുക, നിറച്ചു വെക്കുക. സിബില്ലാതെയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഈ രീതിയിൽ കസ്റ്റമറിന് കൊടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിബ് വെച്ച് ചെയ്യണം. സിബ് തുറന്നു കഴിയുന്നത് അകത്ത് ഫിനിഷിംഗ് ആണ്. ഉണ്ടോ, ഇങ്ങനെ ഇരിക്കുകയാകും. മേളിൽ പടി, നമ്മൾ എടുത്തിരിക്കുന്ന പടി വെക്കുന്നതിന് മുമ്പ് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വെറുതെ ഈ ലൈനിങ് ഇതിൽ ചേർത്തക്ക രീതിയിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയ്ത് ഒത്തിരി വലിഞ്ഞു പോകാതിരിക്കാനാണ് അത് രണ്ടും കൂടെ സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ റൗണ്ടിൽ വെറുതെ ഒരു സ്റ്റിച്ച് അടിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞ് ഇനി അരവണ്ണം ഒത്തിരി കൂടുതൽ വേണ്ട, ഇത് കറക്റ്റ് ഫിറ്റിങ്ങിൽ നിൽക്കണം. നമ്മൾ കുട്ടികളിട്ട് കഴിയുമ്പോൾ ഒത്തിരി ലൂസ് പാടില്ല. അതുകൊണ്ട് ഞാൻ ഇത് എടുത്തത് കണ്ടോ, ആ ഇത് വലിയുന്നത് കൊണ്ടാണ് നമ്മൾ ആ 2 ഇഞ്ച് ലൂസേ കൂട്ടാവുള്ളൂ എന്ന് പറയണ എൻ്റെ കാര്യം എടുക്കുമ്പോൾ. എന്നാലേ അത് കറക്റ്റ് കണ്ടോ, ഇപ്പം തന്നെ തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 29 ഇഞ്ച് നമുക്ക് 14.5 എന്ന് പറയുമ്പോൾ 29 ഇഞ്ച് കിട്ടുന്നത്. നേരിൽ ഇനി പടി വെച്ച് കൊടുക്കുക. പടി വെച്ച് കൊടുക്കാൻ പോവാണ്. ചീത്ത വശത്തേക്ക് നമ്മൾ ആദ്യം നമ്മൾ ആ വെച്ച് കൊടുക്കുന്ന പീസ് താഴെ ഇടുക. ശേഷം നമ്മൾ മേളിലേക്ക് സ്കേർട്ടിന്റെ പീസ് ഇടുക. കുറച്ച് സ്ഥലം ഗ്യാപ്പ് ഇവിടെ ഇട്ടുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ഇതിന്റെ സിബിന്റെ ഈ അയുടെ ഭാഗം നോക്കണം. നോക്കിയിട്ട് വേണം മെഷീനിൽ കയറ്റി നമ്മൾ അടിക്കാനായിട്ട്. അതിന്റെ മേളിൽ വെച്ച് ചെയ്യാവുള്ളൂ. എപ്പോഴും ആ ലോക്ക് എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. ലോക്കിന് താഴെ നിന്ന് നമ്മൾ കൊടുക്കാവുള്ളൂ ഈ ലോക്ക്. ഈ സൈഡ് നമ്മൾ മടക്കി അടിക്കുക. മിച്ചം കിടക്കുന്ന തുണി നമ്മൾ ബാലൻസ് തുണി സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് നമുക്കത് പിടിപ്പിച്ച പീസ് മടക്കി ഉള്ളിലേക്ക് വെച്ച് അടിക്കുക. മേളില് പടി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് സ്കേർട്ടിന്റെ. ഇനി
ഇനി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഹുക്സും അയ്യും കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അടിവശം മടക്കി തയ്ക്കാം സ്കേർട്ടിന്റെ ലൈനിങ്ങും. ഇതും നമ്മളിവിടെ ലൈനിങ് ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. ആ ഭാഗത്തു നിന്ന് ഇത് ലൈനിങ് ഇങ്ങനെ മടക്കിയിട്ടിരിക്കുന്ന ആ ഭാഗത്തു നിന്ന് അടിയും മടക്കി അടിക്കുക. ഈ റൗണ്ടിലും മടക്കി തയ്ക്കുക. ലൈനിങ്ങിന്റെ അടിവശം മടക്കി അടിച്ചു. ഇനി നമ്മൾ സ്കേർട്ടിന്റെ നല്ല പീസ് അടിക്കുകയാണ്. അപ്പൊ അത് ലൈനിങ് ഇത്തിരി വീതി കൂട്ടി അടിച്ചാലും കുഴപ്പമില്ല. താഴത്ത് നമ്മൾ തീരെ ചെറുതായിട്ട് ഡബിൾ സ്റ്റിച്ച് അടിക്കണം. ചെറിയ വീതിയിലേ ആകാവുള്ളൂ. ഡബിൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ഇതിന്റെ. ഡബിൾ സ്റ്റിച്ച് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് തുണിയുടെ നല്ല വശത്തിട്ട് ചെയ്യുക കേട്ടോ. അംബ്രല്ലാ സ്കേർട്ട് തയ്ച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എളുപ്പം തയ്ച്ചെടുക്കാവുന്നേ ഉള്ളൂ. കട്ടിങ് ആണെങ്കിലും നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ കുട്ടികൾക്കാകുമ്പോഴത്തേക്ക് 2.5 മീറ്റർ തുണി മതി. വലിയ കുട്ടികൾക്കൊക്കെ 3.5 മീറ്റർ തുണി മതി. ഇതൊരു 30 വരെ 31 ഇഞ്ച് ഇറക്ക ലെങ്ത് കിട്ടുന്നുണ്ടെന്നുള്ള കുട്ടികൾക്ക് ചെയ്യുന്നതാണ് ഇങ്ങനെ കേട്ടോ. ഇതുപോലെ കൊളുത്തും നമ്മളിങ്ങനെ കൊളുത്ത് വെച്ച് കൊടുക്കുക. ഇതിനിങ്ങനെ അയ്യും വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ എടുത്തൊക്കെ രീതിയിൽ സിബ് ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ കറക്റ്റായിട്ട് ഒരു അയ്യ ഇങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നത്. നമ്മൾ അരവണ്ണത്തിന് കുട്ടികൾക്ക് ചിലപ്പോൾ ലൂസാകുന്നു തോന്നുവാണെങ്കിൽ ഇങ്ങോട്ട് കയറ്റിയെടുത്തൊക്കെ രീതിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ അംബ്രല്ല സ്കേർട്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.